ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുലച്ചു റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാവേരി രാജുവിനോട് ചോദിക്കുന്നു, എന്താടാ രാജു അവര് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു? രാജു പറയുന്നു, കാവേരിയെ പറ്റി പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യം അറിയുന്നത് പോലും. ഞാൻ വേറൊന്നും അറിഞ്ഞിട്ടില്ല. കാവേരി പറയുന്നു, മുഖത്ത് നോക്കി കള്ളം പറയരുത്. അപ്പൊ രാജു പറയുകയാണ്, സത്യമാ ഞാൻ പറയുന്നത്. പറയാൻ പറ്റാത്തതാണെങ്കിൽ അത് പറയാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ പറയും. കാവേരി ചോദിക്കുന്നു, ഇനി ശ്രീദേവിയുടെ എന്തെങ്കിലും പൂജയ്ക്ക് ശ്രീകുട്ടിയെ ഏർപ്പാടാക്കിയതായിരിക്കുമോ? രാജു പറയുന്നു, ശ്രീദേവിയമ്മ അമ്മൂനോട് പറയുന്നത് പോലെ വലിയ പിച്ചയെ പേടിച്ച് സ്വാതിയോട് അങ്ങനെയൊന്നും ആവശ്യപ്പെടില്ല. കാവേരി പറയുന്നു, എന്തോ വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ വരാൻ പോകുന്നതായി എനിക്കൊരു തോന്നൽ. ശ്രീകുട്ടിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൾ ഉപവാസവ്രതത്തിലാണെന്നാ പറഞ്ഞത്. ഭക്ഷണം ഒരു നേരത്തെ ഉള്ളൂന്ന്. അവള് പൂജാവസ്തുക്കൾ വാങ്ങി വെച്ചിരിക്കുന്നു, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ഇവിടെ നമ്മളല്ലാതെ മറ്റാരും അറിയാതെ അമ്മു സഞ്ജുവിന് വേണ്ടി വ്രതം പിടിക്കുന്നതറിയാം. ശ്രീകുട്ടി എന്തിനു വ്രതം പിടിക്കണം? അവളാണെങ്കിൽ കാരണം പറയുന്നുമില്ല. രാജു പറയുന്നു, പറയാത്ത നിലയ്ക്ക് നമ്മളാരും അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. സ്വാതി പൂജ ചെയ്യുന്നെങ്കിൽ നല്ല കാര്യമല്ലേ? അത് ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനല്ലേ? കാവേരി പറയുന്നു, വെറുതെ ഒന്നും ശ്രീകുട്ടി ഒരു നേരം ഭക്ഷണം കഴിക്കാതെ വ്രതം പിടിക്കില്ല. ഇതൊക്കെ അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാ. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. എന്തോ ആപത്ത് അവൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാവേരി അവിടെ ഒന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് രാജു. പിന്നീട് കാണിക്കുന്നത് സഞ്ജു സ്വാതിയോട് പറയുന്നു, ഗൗതം എന്ന പേര് നീ പറഞ്ഞത് വെച്ച് ഞാൻ അയാളുടെ വിവരങ്ങൾ നോക്കി. ഈ സമയം അവിടേക്ക് വന്ന ലച്ചു അവരുടെ സംസാരം കേട്ട് ശ്രദ്ധിക്കുകയാണ്. സഞ്ജു പറയുന്നു, മാണിക്യമംഗലം കുടുംബവുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവും. അയാൾ കമ്പനിയിൽ തന്ന ബയോഡേറ്റയിലും ബാംഗ്ലൂരിലാണ് അയാൾ ജനിച്ചതും പഠിച്ചതും. സ്വാതി പറയുന്നു, അയാൾ ആ കുടുംബത്തിലെ അംഗമാണെങ്കിൽ സഞ്ജുവിനോട് പ്രതികാരം ചെയ്യാൻ ഒരുപാട് അവസരം കിട്ടിയതല്ലേ? പ്രത്യേകിച്ചും സഞ്ജുവിന്റെ ഓഫീസിൽ തന്നെ അയാൾ ഉള്ള നിലയ്ക്ക്. സഞ്ജു പറയുന്നു, അതെ, പേരിലെ സാദൃശ്യം വെച്ച് സംശയിക്കാനൊന്നുമില്ല. അയാൾ ഒരു അലസനായിട്ടാണ് എനിക്ക് തോന്നിയത്. അനാവശ്യ കാര്യങ്ങളിൽ കയറി ഇടപെടും. മാധവേട്ടനെ തല്ലിയതും അങ്ങനെയാ. അയാൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനും പോകില്ല, പാമ്പിനെ പോലെ പതുങ്ങിയിരിക്കും. ലച്ചു മനസ്സിൽ പറയുന്നു, അയാൾ അവസരം കാത്തിരിക്കുക. ഞാൻ എങ്ങനെ അത് പറയും? കവിത ചേച്ചിയുടെ ഭർത്താവ് അയാള്, ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മരുമകൻ. സത്യം പുറത്തു പോയാൽ അത് ഞാൻ വഴിയാണെന്ന് കവിത ചേച്ചിക്ക് അറിയാം. സഞ്ജു പറയുന്നു, ഇനി ആ പറഞ്ഞ ഗൗതം വന്നാലും എനിക്ക് ഒരു ഭയവും, എനിക്ക് ചുറ്റും ഒരു കവചമുണ്ട്. സ്വാതി പറയുകയാണ്, വെറുതെ ധൈര്യം നടിക്കണ്ട, സൂക്ഷിക്കണം സഞ്ജു. സഞ്ജു പറയുന്നു, എടോ, കൊല്ലാൻ ഒരാൾ വന്നാൽ ആർക്കും ഒന്നും ചെയ്യാനാകില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ജീവൻ എടുക്കാൻ ആർക്കും അത്ര എളുപ്പമല്ലാന്ന്. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ജു ഓർക്കുകയാണ് ലച്ചു പൂജകൾ ചെയ്തതും ലച്ചു തന്നോട് പറഞ്ഞതും ഒക്കെ. പെരുവണ്ണാപുരത്തമ്മയെ സാക്ഷി നിർത്തിയാണ് നിങ്ങൾ എന്റെ കഴുത്തിൽ ഇത് കിട്ടിയത്. ഈ താലി ഞാൻ അണിഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടിയുമല്ല, നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട്. തുടർന്ന് സഞ്ജു പറയുന്നു, എന്നെ രക്ഷിക്കാൻ ഒരു ശക്തിയുണ്ട്, അതാ എന്റെ ബലം, ദൈവമായിട്ട് കരുതണ്ട. സ്വാതി പറയുന്നു, ആ വിശ്വാസം എപ്പോഴും ഉണ്ടാകട്ടെ. പുഞ്ചിരിച്ച് സഞ്ജു പറയുകയാണ്, ഉണ്ടാകും സ്വാതി, നമ്മൾ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പല പ്രവർത്തികൾക്കും ഫലം ഉണ്ടാകും, പലരുടെയും പ്രാർത്ഥനയും നമുക്കുണ്ടാകും. ഞാൻ കാണുന്നത് അതൊക്കെ തന്നെയാ. സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച് സ്വാതി പറയുന്നു, എന്നാലേ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്, നാളെ കാണാം. പ്രണയത്തോടുകൂടി സ്വാതിയെ തന്റെ അരികിലേക്ക് നിർത്തി സഞ്ജു പറയുകയാണ്, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്. പുഞ്ചിരിച്ച് സ്വാതി പറയുന്നു, രാജകുമാരൻ, ഈ പരീക്ഷണം മന്ദസായിട്ട് അതിജീവിച്ചേ പറ്റൂ, സമയമായിട്ടില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ കളഞ്ഞ് പോയി കിടന്നുറങ്ങ്. സഞ്ജു പറയുന്നു, അനുസരിച്ചല്ലേ പറ്റൂ, ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് സ്വാതി അവിടെ നിന്ന് പോകുമ്പോൾ കുറച്ചപ്പുറത്തായി നിൽക്കുന്ന ലച്ചു മനസ്സിൽ പറയുകയാണ്, അവരൊന്നിച്ച് ജീവിച്ച് കണ്ടാ മതി, അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഈ താലിക്ക് എന്ത് വിലയാ ഉള്ളത്. അതിനുശേഷം കാണിക്കുന്നത് സൈറ്റിൽ വെച്ച് കൺസ്ട്രക്ഷൻ റോഡിൽ താഴേക്കിട്ട് ഗൗതം സഞ്ജുവിനെ കൊല്ലാൻ ശ്രമിച്ച കാര്യം ഓർക്കുകയാണ് ലച്ചു. മാണിക്യമംഗലത്ത് വെച്ച് സ്വാതി ഗൗതമിന്റെ കാര്യം പറഞ്ഞതും ലച്ചു ഓർക്കുന്നു. തുടർന്ന് കണ്ണു നിറഞ്ഞ ദേവിയുടെ മുന്നിൽ നിന്ന് ലച്ചു പറയുകയാണ്, ദേവി, ചേച്ചി അദ്ദേഹവും ശത്രു ആരാണെന്നറിയാതെ ഇരുട്ടിൽ തപ്പുക. ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ആള് എവിടെയോ പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അവര് കരുതുന്നു. എന്നാൽ അയാള് കൺമുന്നിലുള്ള വിവരം ചേച്ചിക്കോ അദ്ദേഹത്തിനോ അറിയില്ല. എന്നാൽ അയാളുടെ ഭാര്യ സ്വന്തം അപ്പച്ചിയാണെന്നുള്ള കാര്യം എനിക്കെങ്ങനെ പറയാനാകും? അതോടെ ഈ കുടുംബം തകരും. കാവേരി ചേച്ചിയോട് പോലും എനിക്ക് ഈ സത്യം വെളിപ്പെടുത്താനാകുന്നില്ല. കവിത ചേച്ചിയെ സംബന്ധിച്ച ആ രഹസ്യമാണ് എന്റെ കാര്യത്തിൽ ഉള്ളത്. അദ്ദേഹം താലി കെട്ടിയ പെണ്ണാണെന്നുള്ള സത്യം മൂടി വെച്ച് എല്ലാവരെയും കബളിപ്പിച്ച് ഈ വീട്ടിൽ ജീവിക്കുന്നവളാണ് ഞാൻ. ശത്രുവിന്റെ ഭാര്യയായി ഈ വീട്ടിൽ കവിത ചേച്ചിയും ജീവിക്കുന്നു. ഇതിന്റെ അവസാനം എന്തെന്ന് എനിക്കറിയില്ല. ഒരു വശത്ത് ചേച്ചി ശത്രുവിനെ തിരയുന്നു, മറുവശത്ത് എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ തിരയുന്നു. എനിക്ക് ദേവിയോടൊരു അപേക്ഷയുള്ളൂ, അദ്ദേഹത്തിന്റെ ജീവന് ഒരാപത്തും വരുത്തരുതേ, എന്റെ പൂജകൾക്ക് ഫലമില്ലാതെ പോകരുതേ ദേവി. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവിയുടെ മുന്നിൽ വെച്ച് ഞാൻ എന്റെ പ്രാണൻ വെടിയും, ഇത് സത്യം. അങ്ങനെ പൊട്ടിക്കരങ്ങി അവിടേക്ക് ഇരിക്കുകയാണ് ലച്ചു. പെട്ടെന്ന് ലച്ചു ഓർക്കുകയാണ് ശാസ്ത്രികളുടെ വാക്കുകൾ, പൂജകൾക്ക് ഫലം സിദ്ധിക്കാതെ പോകാനുള്ള കാരണം മറ്റൊന്നാണ്, കല്യാണം കഴിഞ്ഞാല് മകനിൽ അമ്മയ്ക്കുള്ള
സ്വാധീനം കുറയും. പിന്നീട് ഭർത്താവിന് വേണ്ടി ഭാര്യയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. പ്രാണഖണ്ഡം അഥവാ ജീവാപായം വിട്ടൊഴിയാൻ ജാതകക്കാരന്റെ ഭാര്യ ഇന്ന് തന്നെ പൂജകൾ തുടങ്ങിക്കോളും. ശേഷം ലച്ചു ഓർക്കുകയാണ് ശർമാജിയുടെ വാക്കുകൾ. താൻ കൊല്ലപ്പെടാൻ പോകുകയാണെന്നുള്ള തോന്നൽ മുകുന്ദൻ ഉണ്ടായിരുന്നു. ജീവനിൽ ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും മരണം വന്നാൽ ആർക്കും തടയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു, എന്തിനാ മോളെ നീ ഇതിനു പിന്നാലെ പോയത്? മുത്തശ്ശനൊന്നും മറച്ചു വെക്കണ്ടെന്ന് സ്വാതി പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, മോളെ ഈ കുടുംബത്തെ ഗ്രസിച്ച പാപവും അത് തന്നെയാ. തുടർന്ന് ലച്ചു പറയുന്നു, മുത്തശ്ശൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഓരോ അനർത്ഥത്തിനും കാരണം മാണിക്യമംഗലത്ത് കടന്ന ദുർമരണങ്ങൾ തന്നെയാ. ആ അമ്മയും മകളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം? എങ്കിൽ മരണം നാലാണ് ദേവി, ഇതൊക്കെ വന്നു കൊള്ളുന്നത് അദ്ദേഹത്തിനാണല്ലോ. പെട്ടെന്ന് ലച്ചു ഓർക്കുകയാണ് ശാസ്ത്രികളോട് ചോദിച്ചത്, മരണഭീതി ഒഴിഞ്ഞു കിട്ടാൻ എന്ത് പൂജയാ ചെയ്യേണ്ടത്? അപ്പോൾ ശാസ്ത്രികൾ പറഞ്ഞു, അത് കുട്ടിയല്ലോ, ജാതകക്കാരന്റെ ഭാര്യയല്ലേ ചെയ്യേണ്ടത്. തുടർന്ന് ടെൻഷനോടുകൂടി നെഞ്ചത്ത് കൈവച്ച് ലച്ചു പറയുകയാണ്, ദേവി എന്റെ കഴുത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഈ താലി കെട്ടിച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും അത് എന്നെയാ ബാധിക്കുന്നത്. ശാസ്ത്രികളെ ഒന്ന് വിളിച്ചാലോ? അങ്ങനെ ലച്ചു ശാസ്ത്രികളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ശാസ്ത്രികൾ പറയുന്നു, പറഞ്ഞോളൂ. ശങ്കരശാസ്ത്രികളാ? ലച്ചു പറയുന്നു, ശാസ്ത്രികളെ അസമയത്ത് ബുദ്ധിമുട്ടിച്ചതില് എന്നോട് ക്ഷമിക്കണം. ശാസ്ത്രികൾ പറയുകയാണ്, അസമയത്ത് ഒരാൾ വിളിക്കുന്നെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആരാണെന്ന് പറഞ്ഞ് കാര്യം അറിയിച്ചോളൂ. ലച്ചു പറയുന്നു, ഞാൻ മംഗലശ്ശേരിയിൽ നിൽക്കുന്ന അമ്മുവാ. ചിരിച്ചുകൊണ്ട് ശാസ്ത്രികൾ പറയുന്നു, അമ്മു അല്ല ലക്ഷ്മി, മംഗലശ്ശേരിയിൽ നിൽക്കുകയുമല്ല, മരുമകളുടെ സ്ഥാനത്തിരിക്കുക. പറയൂ കുട്ടി, എന്തോ ഒരു ഭീതി മനസ്സിനെ ഗ്രസിച്ചതായി എനിക്ക് തോന്നുന്നല്ലോ. ലച്ചു പറയുന്നു, അദ്ദേഹത്തിന് എന്തോ ആപത്ത് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇതിനിടെ ശാസ്ത്രികൾ പറയുകയാണ്, കുട്ടിയുടെ താലി ഭദ്രമാണ്, പക്ഷേ ഒരാപത്ത് വരുന്നതായി കാണുന്നുണ്ട്. അത് പക്ഷേ എനിക്ക് പറയാൻ നിർവാഹമില്ല. ഭർത്താവിനിപ്പം പ്രാണഭീതിയില്ല, അയാൾക്കൊന്നും സംഭവിക്കുകയുമില്ല. കുട്ടി സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ. ശരിയെന്ന് ലച്ചു പറയുമ്പോൾ ശാസ്ത്രികൾ പറയുകയാണ്, കുട്ടിയെ ദേവി കാത്തോളൂ. അങ്ങനെ ശാസ്ത്രികൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ടെൻഷനോടുകൂടി ലച്ചു പറയുകയാണ്, അദ്ദേഹത്തിന് പ്രാണഭീതി ഇല്ലെന്ന് പറയുന്നു, പക്ഷെ ആപത്തിന്റെ സൂചന ഉണ്ടത്രേ. അയ്യോ, ഈ കുടുംബത്തിന് ഒരു ദോഷവും വരുത്തല്ലേ ദേവി. അങ്ങനെ ലച്ചു കൈകൂപ്പി പൊട്ടി കരയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്വാതി ഓർക്കുകയാണ് ശർമാജിയുടെ വാക്കുകൾ. ആ വീട്ടിൽ രണ്ട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ഒരച്ഛനും മകനും. അച്ഛൻ താന്ത്രിക വിദ്യ അറിയുന്ന ആളായിരുന്നത്രേ. അയാൾ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് മരിച്ചത്. ശേഷം സ്വാതി ഓർക്കുകയാണ് ശാസ്ത്രികളുടെ വാക്കുകൾ. ദുർമരണങ്ങൾ തന്നെയാണ് ശാപത്തിന് നിമിത്തമായിരിക്കുന്നത്. ദുർമരണങ്ങൾ സംഭവിച്ചത് എവിടെയാണോ അവിടെ പോയി വിളക്ക് വെക്കണം. അതിനുശേഷം കാണിക്കുന്നത് ലാപ്ടോപ്പിന്റെ മുന്നിലിരിക്കുന്ന സഞ്ജു ഓർക്കുകയാണ് സ്വാതിയുടെ വാക്കുകൾ. ഈ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു സഞ്ജുവിന്റെ അച്ഛൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നത്. കവിതയുടെയമ്മയെ കല്യാണം ചെയ്യേണ്ട ആളിന്റെ വീടും ഇതുതന്നെയായിരുന്നു. ഈ സമയം സ്വാതി ഓർക്കുന്നു ശാസ്ത്രികളുടെ വാക്കുകൾ. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കരുത്, ജീവൻ ആപത്താണ്, എത്രയും വേഗം ആ പറമ്പിൽ നിന്നും പുറത്തു കടക്കണം. പിന്നീട് കാണിക്കുന്നത് ബുന്ദന്റെ ഫോട്ടോ തന്റെ കയ്യിലേക്ക് എടുക്കുന്ന ശ്രീദേവി ഓർക്കുകയാണ് ചെറുപ്പത്തിൽ സഞ്ജു തന്നോട് പറഞ്ഞത്, അമ്മയല്ലേ പറഞ്ഞത് എന്റെ അച്ഛൻ ദൈവം വിളിച്ചിട്ടാ പോയതെന്ന്. ദൈവത്തിന്റെ അടുത്ത് പോയാൽ ആരും മടങ്ങി വരില്ലെന്ന് അമ്മയും മുത്തശ്ശനും പറഞ്ഞിട്ടില്ലേ. തുടർന്ന് കാവേരി ഓർക്കുകയാണ് സ്വാതിയുടെ വാക്കുകൾ. ഇളയമ്മ സ്വന്തം സങ്കടം എന്താണെന്ന് ഒന്ന് ഓർത്തു നോക്ക്. എന്റെ അനിയത്തി കുട്ടിക്കാലത്തെ മരിച്ചുപോയി, സഞ്ജുവിന്റെ അച്ഛൻ മരിച്ചു, ഇളയമ്മയ്ക്ക് കുട്ടികളില്ല, ദിനേശൻ ചെറിയച്ഛൻ തോന്നിയതുപോലെ നടക്കുന്നു, കവിത ഇളയമ്മ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളല്ല, നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ആരോ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കവിതയുടെ ഫോണിലേക്ക് വിളിച്ച ഗൗതം പറയുകയാണ്, ഇന്നലെ രാത്രി മുതൽ ട്രൈ ചെയ്യുക, കിട്ടിയില്ല, അവരവിടെ വന്നിരുന്നു, അതെ തറവാട്ടില്. ഇത് കേട്ട് കവിത ഞെട്ടി നിൽക്കുമ്പോൾ സഞ്ജുവും ലച്ചുവും സ്വാതിയും മാണിക്യമംഗലത്ത് വന്നതും വിളക്ക് തെളിയിച്ചതും ഒക്കെ ഗൗതം വിശദമായി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും കാഞ്ചനയും ദിനേശനും കവിതയും ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് ലച്ചുവും മുത്തശ്ശിയും രാജുവും സ്വാതിയും. സ്വാതി പറയുന്നു, സഞ്ജു ഇനിയും വരാറായില്ലേ? മുത്തച്ഛൻ പറയുന്നു, മോള് പോയി അവനെ കൂട്ടിയിട്ട് വാ. രാജു പറയുകയാണ്, അവര് വരുന്നുണ്ട്. സഞ്ജുവും ശ്രീദേവിയും സന്തോഷത്തോടുകൂടി സംസാരിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. കാവേരി വെള്ളവുമായി അവിടേക്ക് വരുന്നു. അമ്മ ഇരിക്കുന്ന സ്വാതി പറയുമ്പോൾ ശ്രീദേവി പറയുന്നു, ഞാൻ പിന്നെ ഇരിക്കാം. സഞ്ജു അവിടേക്ക് ഇരുന്നിട്ട് പറയുന്നു, അമ്മ ഇരിക്ക്. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീദേവി പറയുകയാണ്, ഞാൻ പിന്നെ കഴിച്ചോളാം മോനെ. മുത്തശ്ശൻ പറയുന്നു, നീ ഇരിക്ക് ശ്രീദേവി, ഇനി എന്തിനാ പിന്നത്തേക്കാക്കുന്നത്? ഇരിക്കമ്മയെന്ന് പറഞ്ഞ് ശ്രീദേവിയെ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് സ്വാതി. ശ്രീദേവി ചോദിക്കുന്നു, അമ്മ കഴിച്ചു? കഴിച്ചു എന്ന് മുത്തശ്ശി മൂളുന്നു. തന്റെ അരികിൽ ശ്രീദേവി ഇരുന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇരിക്കുകയാണ് കാഞ്ചന. ദിനേശൻ പറയുന്നു, മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഷെയർ വിൽക്കുന്ന കാര്യം നാട്ടുകാർ പറഞ്ഞ ഞാൻ അറിയുന്നത്. സഞ്ജു പറയുന്നു, അത് ഞാൻ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം ഒന്നും അല്ല അങ്കിളെ, മുത്തശ്ശനോടും കവിതാപ്പച്ചയോടും അമ്മയോടും കൂടി തീരുമാനിച്ചിട്ടാ. അതിന്
തയ്യാറായത്? ഇവിടെ അങ്ങനെ ഒരു ഗൗരവമുള്ള ചർച്ച നടക്കുമ്പോൾ അങ്കിള് ക്ലബിൽ ചീട്ട് കളിച്ചിരുന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് കേട്ട് എല്ലാവരും ചിരിയടക്കി പിടിച്ചു നിൽക്കുകയാണ്. സഞ്ജു പറയുന്നു, പിന്നെ അങ്കിളിനെ ക്ഷണിച്ച അഭിപ്രായം ചോദിക്കാൻ അങ്കിൾ ഡയറക്ടർ ബോർഡ് മെമ്പർ ഒന്നും അല്ലല്ലോ. ദിനേശൻ പറയുന്നു, അല്ലെങ്കിലും എന്റെ ഭാര്യയ്ക്ക് യാതൊരു വിലയില്ലല്ലോ. അവൾക്ക് അവര് പറയുകയാണ്, ദിനേശ് ഏട്ടൻ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. കാഞ്ചന പറയുകയാണ്, ദിനേശ അവക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ദിനേശിന് പറയാനുള്ള വോയിസ് ഇല്ല. ദിനേശൻ പറയുകയാണ്, കമ്പനിയുടെ 50-ാം വാർഷികത്തിന് പോലും എനിക്ക് യാതൊരു റോളും ഇല്ല. മറ്റു സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ ഒരു ക്ഷണക്കത്ത് മാത്രം കിട്ടിയിട്ടുണ്ട്. കാഞ്ചന പറയുകയാണ്, എന്നാലും ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതൃപ്തി കാണിക്കാതിരിക്കും ദിനേശ. അപ്പോൾ സഞ്ജു പറയുന്നു, അതൊരു ഫംഗ്ഷൻ അല്ലേ, അതിൽ പങ്കെടുക്കുന്നതിനേക്കാൾ എന്ത് റോളാണ് നമുക്കുള്ളത്? അങ്കിളിന് പ്രസംഗിക്കണമെങ്കിൽ അതാകാം. ചിരിച്ചുകൊണ്ട് കവിത പറയുന്നു, എനിക്ക് ഒരുപാട് കോള് വരുന്നുണ്ട്. ഞാൻ എന്റെ ഫോണ് ഫ്ലൈറ്റ് മോഡിലാക്കി വെച്ചിരിക്കുക. അല്ലെങ്കിലും നമ്മൾ ഷെയർ വിൽക്കുന്ന കാര്യം അറിയാത്തതായിട്ട് ആരുമില്ല. കാഞ്ചന ചോദിക്കുന്നു, നല്ല ഓഫർ വല്ലതും വന്നിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാൻ പ്രഭയുമായി സംസാരിച്ചിരുന്നു. ദുബായിലെ ഷെയർ വാങ്ങുന്നതിൽ പിന്നോട്ട് പോകരുതെന്നാ പ്രഭ പറഞ്ഞിരിക്കുന്നത്. സഞ്ജു പറയുന്നു, ഞാൻ താഴത്തേക്ക് വരാൻ ലേറ്റ് ആയത് മനുവിന്റെ കോള് വന്നിട്ടാ. ആത്മയ എന്നൊരു മുംബൈ കമ്പനി നമ്മുടെ ഷെയർ വാങ്ങാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇത് കേട്ട് കവിത പറയുകയാണ്, അതൊരു വെടാ കമ്പനിയാ, അവരെന്തിനാ നമ്മുടെ ഷെയർ വാങ്ങുന്നത്? സഞ്ജു പറയുന്നു, അതിന്റെ ചെയർമാൻ പാതി മലയാളിയാണത്രേ. ഇത് കേട്ട് കവിത സംശയത്തോടുകൂടി ഇരിക്കുമ്പോൾ സ്വാതി പറയുന്നു, പെട്ടെന്ന് കാര്യം തീർത്ത് കിട്ടാനല്ലേ നമ്മൾ നോക്കേണ്ടത്? സഞ്ജു പറയുകയാണ്, അവരുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഞാൻ മനുവിനോട് പറഞ്ഞു. മനു അവരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 50th ആനിവേഴ്സറിയെ പറ്റി പറഞ്ഞു. അവിടെ വെച്ച് കാണാമെന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ കവിത പറയുകയാണ്, അവരിങ്ങോട്ട് വരാമെന്നോ? ഐ കാൻ ബിലീവ് ദിസ്. കാഞ്ചന പറയുന്നു, സഞ്ജു അവരെ നീ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്. അപ്പോൾ സഞ്ജു പറയുകയാണ്, ചെയ്യാൻ വെല്ലുപ്പിച്ചി. മുത്തശ്ശൻ പറയുകയാണ്, അവര് വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാ. ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി 50 വർഷം പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. സഞ്ജു പറയുന്നു, ഞാനിത് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ സ്വാതി കൂടി എന്റെ കൂടെ ഓഫീസിലേക്ക് വാ. ആനിവേഴ്സറി കഴിയുന്നത് വരെ നീയും എന്റെ കൂടെ ഉണ്ടാകണം. സ്വാതി പറയുന്നു, ഞാൻ റെഡി. ശ്രീദേവി പറയുന്നു, മോനെ നമ്മുടെ കമ്പനിയിൽ നിന്നും വിരമിച്ച പഴയ ആൾക്കാരെയും കൂടി ക്ഷണിക്കണേ. അവരെ ആരെയും നമ്മൾ മറന്നുകൂടാ. പിന്നെ എന്തെങ്കിലും നല്ല പാരിതോഷികവും നൽകണം. സഞ്ജു പറയുന്നു, ഞാനത് മറക്കും അമ്മേ. അതിന്റെ ചുമതല ഞാൻ റീത്തയെ ഏൽപ്പിച്ചിട്ടുണ്ട്. കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത ഒരാളെ പോലും മാറ്റി നിർത്തില്ല. മുത്തശ്ശൻ പറയുന്നു, സച്ചിയെ അവന്റെ ഭാര്യയും ക്ഷണിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു വിരുന്ന് പോലും കൊടുത്തില്ല. ശരിയെന്ന് ശ്രീദേവി പറയുമ്പോൾ ലച്ചുവിനെ ഒന്ന് നോക്കിയിട്ട് സ്വാതി പറയുകയാണ്, സച്ചി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊരു ഡിന്നറിന് രണ്ടുപേരെയും ക്ഷണിച്ചിട്ട് സച്ചി ക്ഷണം നിരസിച്ചു കളഞ്ഞു. സഞ്ജു പറയുകയാണ്, ഞാൻ അവനെ ക്ഷണിക്കും. ഒരു ഫ്രണ്ടായിട്ട് മാത്രമല്ല, കമ്പനിയുമായി ബന്ധപ്പെട്ട പല ക്രൂഷ്യൽ സ്റ്റേജിലും എന്റെ കൂടെ നിന്നിട്ടുള്ളവനാ സച്ചി. അവരെ കൂടാതെ അഖിലിനെയും ശ്യാമയും ക്ഷണിക്കുന്നുണ്ട്. സച്ചി ഒഴിയാൻ നോക്കിയാൽ അഖിൽ അവനെ പൊക്കിയെടുത്തോണ്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പാ. ശരിക്കും പറഞ്ഞാൽ സച്ചിയുടെ വിവാഹത്തിന് ശേഷമുള്ള ഒത്തുകൂടലായിരിക്കും ഇത്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇരിക്കുകയാണ് കാഞ്ചനയും കവിതയും. ലച്ചു മനസ്സിൽ പറയുന്നു, ചേച്ചി എത്ര നിർബന്ധിച്ചാലും അവരുടെ കൂടെ പോകാൻ പാടില്ല. അങ്ങനെ ആലോചിച്ച് തീർക്കുന്ന ലച്ചുവിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.